നാടകത്തിലൂടെ വന്ന് 52 വർഷത്തെ അഭിനയ അനുഭവത്തിലൂടെ പരുവപ്പെട്ട ഈ പ്രതിഭയോട് അഭിനയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി കേട്ടാൽ നമ്മൾ അതിശയിക്കും. ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ടെൻഷൻ നമുക്ക് ഉള്ളിൽ, നമ്മളെ കൊണ്ട് ഇത് രണ്ടാമത് എടുക്കാനാണ്, ഈ ഒരു ഫസ്റ്റ് ചെയ്യുന്നത് എന്ത് നല്ല ശുഭമായിട്ട് പോകണമെന്നുള്ള ഒരു വിചാരമൊക്കെ അന്നുണ്ട് ഇന്നും ഉണ്ടല്ലോ. അപ്പോഴത്തേക്കും അത് റീടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമമാണ്. അങ്ങനെ പറയാൻ ഞാൻ കാരണം എടയാവല്ലേ ഭഗവാനെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. 1969 കെ എസ് സേതുമാധവന്റെ കൂട്ടുകുടുംബം എന്ന തന്റെ ആദ്യ ചിത്രത്തിൽ അഭിനയിക്കാനായി വന്ന ലളിത എന്ന 21-കാരിയുടെ മനസ്സോടെയാണ് സിനിമാഭിനയത്തെ പറ്റി പറഞ്ഞത്. നമ്മൾ ഇന്നലെ വരെ കണ്ട ഡയറക്ടർ ആയിരിക്കത്തില്ല ഇന്ന് കാണുന്നത്. അപ്പം ഇന്നലെ വരെ ഒരു 15 ദിവസമോ 10 ദിവസമോ ഒരു ഡയറക്ടറുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്തു. നമ്മളത് കഴിഞ്ഞു ഇന്ന് വരുന്നത് പുതിയ ആൾക്കാരാണെങ്കിൽ പോലും ഒരു പടത്തിൻ്റെ ഡയറക്ടറല്ലേ, പുള്ളിയാണല്ലോ പടത്തിൻ്റെ എല്ലാം എല്ലാം എല്ലാം. പുള്ളിയുടെ കൂടെ അഭിനയിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ടെൻഷൻ വരും. പിന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം മോഹൻലാലോ മമ്മൂട്ടിയോ അതല്ലെങ്കിൽ മുകേഷ് അല്ലെങ്കിൽ ജയറാം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ, സുരേഷ് ഗോപി അവരൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവരുടെ കൂടെ നിൽക്കണമല്ലോ. കാരണം പിന്നെ വലിയ ഒരുപാട് പ്രായമുള്ള സത്യൻ മാഷ്ടറുടെ കൂടെ നസീസാറിൻ്റെ കൂടെ ഒക്കെ അത് അങ്ങനെ വന്നിട്ട് ഇപ്പം ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ ഇവർ ചെയ്യുന്ന പാത വേറെ ഒന്നാണ്, വേറെ സ്റ്റൈലായിരിക്കും ഇവരുടെ, ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം ഇവരുടെ കൂടെയും അവരുടെ ഇതിനനുസരിച്ച് നമ്മൾ നിന്നാലേ നമുക്ക് നാളെ ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇവ ഇപ്പം ഇനിയിപ്പോൾ അടുത്ത തലമുറ ഇവരാണല്ലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത തലമുറ ചാക്കോച്ചൻ, ചാക്കോച്ചനും കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജായി. അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്, അന്നത്തെ പിള്ളേരുടെ സ്റ്റൈലല്ല ഇന്നുള്ളത്. അപ്പോൾ അത് അവരുടെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു വെപ്രാളമുണ്ട്. നമ്മൾ ഇതേ ഇവരൊക്കെ പഴയ അഭിനയം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒഴിവാക്കത്തില്ലേ. 16 വയസ്സിൽ നാടകാഭിനയത്തിലൂടെ അരങ്ങിലെത്തിയിട്ടും വിറയോടെയാണ് ഇന്നും ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നത് എന്ന് പറയുന്നിടത്താണ് ഈ നടി അഭിനയ പരകായ പ്രവേശത്തിൻ്റെ നോവ് അനുഭവിക്കുന്നതിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടിയ മികച്ച കഥാപാത്രങ്ങൾ എന്നത് സുവ്യക്തമാകുന്നത്. എൻ്റെ മോള്, നമ്മൾ വെറുതെ എൻ്റെ വീട്ടിൽ എൻ്റെ മോള് എങ്ങനെയാവും എന്നൊന്ന് ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് വരും, തന്നെ വരും. നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം വരികയും ഇങ്ങനെ നമ്മുടെ മോൾ അവരുടെ കൂടെ ഇറങ്ങി, അതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ആ മറ്റേ മമതാ മോഹൻദാസ് അല്ലേ നായിക, അവരുടെ ഇടയ്ക്കിൽ പറഞ്ഞേച്ചു വന്നത് എൻ്റെ മോള് അങ്ങനൊന്നും ചെയ്യത്തില്ല, അവള് അമ്പലം വിട്ടാ വീട് വിട്ടാ അമ്പലം. അത് കഴിഞ്ഞേച്ചുള്ള വർത്തമാനാണ് ഇത്.